ഇമ്പോർട്ടിങ് ആൻഡ് ഓർഗനൈസിംഗ് വീഡിയോ ക്ലിപ്സ് എഫ് സി പിന്നെ പ്രീമിയറിലായാലും ചെയ്യാം. നമ്മൾ ഒരു വിഷ്വൽസ് എന്ത് ചെയ്യും, ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്നു. ആ ഷൂട്ട് ചെയ്ത വിഷ്വൽസ് നമ്മൾ ഒരു മെമ്മറി കാർഡ് നിൽക്കുന്ന നമ്മൾ സിസ്റ്റിലേക്ക് കോപ്പി ചെയ്യുന്നു. അപ്പൊ ആ ഒരു കോപ്പി ചെയ്ത സിസ്റ്റിൽ എന്ത് ചെയ്യണം, ഈ ഒരു എഫ് സി പിയിലേക്ക് അല്ലെങ്കിൽ പ്രീമിയറിലേക്ക് ഫയൽ എന്ത് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യണം. അപ്പൊ മാത്രം എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു ഫയൽ എന്ത് ചെയ്യുന്നത് കാണാൻ എന്ത് കഴിയുള്ളൂ, ഒരു എഡിറ്റിംഗിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. എഫ് സി പിയിലാണ് എന്ത് ചെയ്യണം, ഫയലില് ഇമ്പോർട്ടിൽ മീഡിയ ഉപയോഗിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഏതൊരു ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ഫോൾഡറിൽ നിന്ന് എവിടെയാണ് നമ്മൾ ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്, ഓപ്പൺ കൊടുത്താൽ ചെയ്യുന്നു. നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു എഫ് സി പിയിൽ എന്ത് ചെയ്യാം, ഫയൽ എന്ത് ചെയ്യാം, അതിന്റെ വർക്ക് പ്രൊജക്ട് പാനിലേക്ക് കൊണ്ടുവരണം. അപ്പൊ എന്ത് ചെയ്യുന്നു, അപ്പൊ എഫ് സി പിയിലാകുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കമാൻഡ് ചെയ്യാണ് അതിന്റെ ഷോർട്ട്കട്ട് വരുന്നത്. ഫയലിൽ ഇമ്പോർട്ടിൽ മീഡിയാണ് വരുന്നത്. അതുപോലെ തന്നെ പ്രീമിയറിൽ അതേമാതിരി എന്ത് ചെയ്യുന്നു, ഫയലിൽ ഇമ്പോർട്ട് ആണ് എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ആയാണ് എന്ത് വിൻഡോസിൽ വരുന്നത്, അല്ലെങ്കിൽ മാക്കിന്റെ സിസ്റ്റിലാകുമ്പോൾ എന്ത് ചെയ്യുന്നു, കമാൻഡ് ആയി എന്ത് വരുന്നു. അപ്പൊ പ്രീമിയർ പോലെ ഫയലിൽ ഇമ്പോർട്ടിൽ, മറ്റേ എന്ത് ഫയലിൽ ഇമ്പോർട്ടിൽ മീഡിയ എന്ത് ചെയ്യാ കൊടുക്കുക. അപ്പൊ അങ്ങനെയാണ് ഒരു ഫയൽ എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവച്ച് ഒരു പ്രീമിയർ പ്രോ അല്ലെങ്കിൽ എഫ് സി പി പ്രൊജക്ട് പാനലിലേക്ക് ഫയലിനെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഫയലിനെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നു. പിന്നെ ഓർഗനൈസിംഗ് വീഡിയോ ക്ലിപ്സ് എന്ത് ചെയ്യും, ഓർഗനൈസ് ചെയ്ത് വെക്കുക. എന്താ വെച്ചാൽ